വെൽക്കം. ആൻഡ്രൂ കാർണിഗിയെക്കുറിച്ചും നെപ്പോളിയൻ ഹില്ലിനെ കുറിച്ചും പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ നെപ്പോളിയൻ ഹില്ലിൻ്റെ വളരെ മനോഹരമായ പുസ്തകമാണ് തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന് പറയുന്ന പുസ്തകം. ഈ പുസ്തകം ഈ വർഷം തീർച്ചയായും വായിക്കുക. നിങ്ങൾ വായിച്ചിട്ടുള്ള ആളാണെങ്കിൽ കൂടെയും തീർച്ചയായും ഒരു പ്രാവശ്യം കൂടി വായിക്കുക. വളരെയധികം പോസിറ്റീവ് എനർജി നൽകുന്ന പുസ്തകമാണ്. 5000-ൽ പരം ആളുകളെ കോടി വരികൾ റിച്ച് ആയിട്ടുള്ള സക്സസ്ഫുൾ ആയിട്ട് ആളുകളാക്കിയ ഒരു പുസ്തകമാണ്. ഈ ആൻഡ്രൂ കാർണിഗി സമ്പന്ന വ്യക്തിയായിരുന്നു. ലോകം അറിയപ്പെടുന്ന ലോകത്തിൽ തന്നെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ സമ്പന്നനായ വ്യക്തിയായിരുന്നു ആൻഡ്രൂ കാർണിഗി. അദ്ദേഹം തൻ്റെ സമ്പത്തിൻ്റെ രഹസ്യം അറിയാൻ ഇൻ്റലിജൻസ് ബോർഡ് വളരെ വർഷങ്ങൾ അദ്ദേഹത്തിന് പിന്നാലെ നടന്നു. പക്ഷേ അവർക്കത് കണ്ടെത്തുവാൻ സാധിച്ചില്ല. അവർ വിചാരിച്ചു ഇദ്ദേഹം എന്തോ കള്ളക്കടത്ത് ചെയ്യുകയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ അവരെ വിളിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് 10 മിനിറ്റ് ഫോക്കസ്ഡായി ഒരു കാര്യത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ സാധിക്കുമോ? ഈ IBയിലുണ്ടായ ഒരാൾക്ക് പോലും അതിന് സാധിച്ചില്ല. അങ്ങനെ അദ്ദേഹം പറയാനിടയായി, അറ്റൻഷനാണ്, ഫോക്കസാണ് വിജയത്തിൻ്റെ ഏറ്റവും അനിവാര്യമായ കാര്യം എന്നുള്ളത്. അപ്പോൾ ഈ ചിന്തകൾ നെപ്പോളിയൻ ഹിൽ ആൻഡ്രൂ കാർണിഗിയിൽ നിന്ന് മനസ്സിലാക്കുകയും അതുപോലെ തന്നെ ഏകദേശം 50-ൽ പരം സക്സസ്ഫുള്ളായ ആളുകളിൽ നിന്ന് ഈ കാർണിജിയുടെ സീക്രട്ടുകൾ പഠിക്കുകയും ശേഷം എഴുതിയ പുസ്തകമാണ് തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന് പറയുന്നത്. ഈ പുസ്തകം ഒരു 13 കാര്യങ്ങൾ ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. തീർച്ചയായും പുസ്തകം വായിക്കുക. ഇൻട്രോഡക്ടറി പാർട്ടിൽ തന്നെ നമുക്ക് ധാരാളം കഥകൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഇതിനകത്ത് ഏറ്റവും ആദ്യം നമുക്ക് എഡ്വിൻ സി ബാൺ എന്ന് പറയുന്ന ഒരാളെ കാണുവാൻ സാധിക്കും. അദ്ദേഹം തോമസ് ആൽവ എഡിസണുമായി ചേർന്ന് ഒരു അസോസിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിച്ച് അദ്ദേഹം മുന്നോട്ട് പോയ ആളാണ്. അതിന് അദ്ദേഹം ധാരാളം ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഫാമിലിയും ഫ്രണ്ട്സും അദ്ദേഹത്തെ വഴക്ക് പറയുകയും കളിയാക്കുകയും ചെയ്തുവെങ്കിലും അദ്ദേഹം ഇത് എഡിസൻ്റെ ഒപ്പം വർക്ക് ചെയ്തേ അടങ്ങൂ എന്നുള്ള ശക്തമായ ഡിസൈറിൻ്റെ പുറത്ത് അദ്ദേഹം അപ്രോച്ച് ചെയ്യുകയാണ്. അങ്ങനെ അദ്ദേഹത്തിന് വണ്ടിക്കൂലി പോലും പോകാനില്ലായെങ്കിലും അദ്ദേഹം എങ്ങനെയൊക്കെയോ എഡിസൻ്റെ അടുക്കൽ എത്തുകയും അദ്ദേഹത്തിൻ്റെ തൻ്റെ ആവശ്യം കൺവിൻസ് ചെയ്യുകയും ചെയ്യുകയാണ്. അപ്പോഴാണ് എഡിസൺ ഒരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നത്. ആ പ്രൊഡക്റ്റ് വിൽക്കാനായിട്ട് അദ്ദേഹത്തെ ടീമിലെ ആളുകൾ പോലും തയ്യാറായിരുന്നില്ല. ആ സമയത്ത് ഈ എഡ്വിൻ ബാൻസ് ആ പ്രൊഡക്റ്റ് വിൽക്കാൻ തയ്യാറാകുകയും അതിലൂടെ അദ്ദേഹം ഒരു റിച്ച് ആളായി മാറുകയും ചെയ്യുകയാണ്. ഒരു സ്ട്രോങ് ആയ ഡിസൈർ എഡ്വിൻ ബാൻസ് ഉണ്ടായെന്ന് മാത്രമല്ല, ശക്തനായിട്ടുള്ള വിജയിയായിട്ടുള്ള ആളുമായി അസോസിയേറ്റ് ചെയ്യാൻ അദ്ദേഹം ശ്രമിക്കുകയും ചെയ്തു. രണ്ടാമത് പുസ്തകത്തിൽ അറിയുന്ന ഒരു പ്രധാനപ്പെട്ട ഇൻട്രോഡക്ടറി പാർട്ടി പറയുന്ന വളരെ മനോഹരമായ ഒരു കഥയുണ്ട്. അത് ഗോൾഡ് റഷിൻ്റെ കാലത്ത് നടന്ന ഒരു കഥയാണ്. ആ കഥ തീർച്ചയായും നമുക്ക് വളരെയധികം മാറ്റം കൊണ്ടുവരും. 3 ഫീറ്റ് ഫ്രം ഗോൾഡ് എന്നാണ് ആ പുസ്തകത്തിൻ്റെ അല്ലെങ്കിൽ ആ ടൈറ്റിൽ ആരംഭിക്കുന്നത്. ആർ യു ഡാർബി എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം അമേരിക്കയിലുള്ള ആളാണ്. അദ്ദേഹം ഗോൾഡ് റഷിനായി പോവുകയാണ്. ആ കാലഘട്ടത്തിൽ ഗോൾഡ് റഷ് അല്ലെങ്കിൽ ട്രഷർ ഹണ്ടിനായിട്ട് ധാരാളം ആളുകൾ പോകുന്ന പതിവുണ്ട്. അമേരിക്കയിൽ ഗോൾഡ് കിട്ടുമെന്ന് വിചാരിച്ച് ഗോൾഡ് മൈൻസിനെ ആളുകൾ പോകാറുണ്ട്. അങ്ങനെ ഗോൾഡ് മൈൻസ് തപ്പി അദ്ദേഹം പോകുന്ന സർവ്വസ്വത്തും വിറ്റ് എല്ലാ കടവും വാങ്ങി അദ്ദേഹം ഈ ഗോൾഡ് മൈൻ കണ്ടെത്താനായിട്ട് പോവുകയാണ്. അദ്ദേഹം കുറേ മെഷീൻസ് എല്ലാം വെച്ച് കുറേ അധികം ശ്രമിച്ചുവെങ്കിലും അദ്ദേഹത്തിന് ഗോൾഡ് കണ്ടെത്തുവാൻ സാധിച്ചില്ല. അദ്ദേഹം അങ്ങനെ അതൊരു പാട്ട വിലക്ക് വിറ്റ ശേഷം അദ്ദേഹം തിരിച്ചു പോവുകയാണ്. ആ സമയം രണ്ടാമത് മേടിച്ച ആൾ ഒരു സയൻറ്റിസ്റ്റിനെ കൊണ്ടുവന്ന് ഒരു സ്കാനർ ഉപയോഗിച്ച് സ്കാൻ ചെയ്യുകയും എക്സ്കവേഷൻ സൈറ്റിൽ നോക്കിയപ്പോൾ മനസ്സിലാക്കി 3 ഫീറ്റ് കഴിഞ്ഞാൽ ഗോൾഡ് മൈനാണ്, ഹ്യൂജ് കൊളറാഡോയിൽ വലിയ ഗോൾഡ് മൈനാണെന്ന് മനസ്സിലാക്കുവാൻ സാധിച്ചു. അപ്പോൾ ഈ പുസ്തകത്തിൻ്റെ ഒരു ചിന്തയാണ് എഫേർട്ട് ക്വിറ്റ് ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഒന്ന്, ക്വിറ്റ് ചെയ്യാൻ സാധിക്കുമോ, ക്വിറ്റ് ചെയ്യണമോ? രണ്ട്, ക്വിറ്റ് ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു പെർസിസ്റ്റൻസിനെ കുറിച്ച് ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അതിനുശേഷം തന്നെ ഡാർബി പിന്നീട് ഇതിലൂടെ ലെസൺസ് എല്ലാം ലേൺ ചെയ്ത് ഇൻഷുറൻസ് മേഖലയിൽ നന്നായി ബിസിനസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഡാർബിയുടെ ഒരു അങ്കിളിൻ്റെ അടുത്ത് ഒരു സമയത്ത് പോയപ്പോൾ ഈ അങ്കിളിൻ്റെ മോള് ഈ അങ്കിളിൻ്റെ അടുത്ത് വന്ന് ഒരു കാര്യം ചോദിക്കുകയാണ്. 15 സെൻറ്റ് എമൗണ്ട് അമ്മ തരാൻ ആവശ്യപ്പെട്ടു വന്നു. അപ്പോൾ ഈ അദ്ദേഹത്തിൻ്റെ അങ്കിള് അത് മൈൻഡ് ചെയ്യുന്നില്ല. ഈ കുട്ടി വീണ്ടും ചോദിക്കുകയാണ്. അപ്പോൾ പോകാൻ പറയുന്നു. വീണ്ടും ചോദിക്കുകയാണ്, ദേഷ്യപ്പെടുന്നു. വീണ്ടും ചോദിച്ചപ്പോൾ കുട്ടി അടിക്കാൻ ചെല്ലുന്നു. അടിക്കാൻ ചെന്നപ്പോൾ കുട്ടി 2 സ്റ്റെപ്പ് മുന്നിലേക്ക് വെച്ചിട്ട് എനിക്ക് ആ പൈസ തന്നിട്ടേ പോകാൻ സാധിക്കുകയുള്ളൂ എന്ന് ആ കുട്ടി ആവശ്യപ്പെടുകയാണ്. അപ്പോൾ അദ്ദേഹം ഈ പണം കൊടുക്കുകയും ആ കുട്ടി തിരിച്ചു പോവുകയും ചെയ്തു. അപ്പോൾ ഇതിനകത്ത് പറയുന്നത് ആ ഒരു പെർസിസ്റ്റൻസ് വളരെ ആവശ്യമാണ്. എന്ത് ആണെങ്കിലും എനിക്ക് ഈ നേട്ടം നേടിയേ ഞാൻ അടങ്ങൂ എന്നുള്ള ഒരു തീവ്രമായ ആഗ്രഹം ഉണ്ടാകണമെന്നുള്ളതാണ് പുസ്തകം പറയുന്നത്. ഈ 13 കാര്യങ്ങൾ തീർച്ചയായും നമുക്ക് വായിക്കുവാൻ സാധിക്കും. ധാരാളം അക്കാഡമികളുണ്ട്. തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന് പറയുന്ന നെപ്പോളിയൻ ഹിൽസിൻ്റെ ഒക്കെ അക്കാഡമീസ് എല്ലാം ഉണ്ട്. അതിനകത്ത് ഈ 13 പ്രിൻസിപ്പിളുകൾ വളരെ ദിവസങ്ങളെടുത്ത് നമുക്ക് പഠിക്കുവാനും മനസ്സിലാക്കുവാനും സാധിക്കും. ഇപ്പോൾ ഈ വർഷം നിങ്ങൾക്ക് ആദ്യം വായിക്കാൻ കഴിയുന്ന പുസ്തകമായി തീരട്ടെ തിങ്ക് ആൻഡ് ഗ്രോ റിച്ച്, നെപ്പോളിയൻ ഹിൽ. ഇതിൻ്റെ റിവ്യൂ നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ 13 കാര്യങ്ങൾ ഒരു ചാപ്റ്റർ വായിക്കാൻ മേ ബി 1 ആഴ്ച കൊണ്ട് നമുക്ക് വായിക്കുവാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും ഒരു 3-4 മാസം കൊണ്ട് നിങ്ങൾക്ക് ഈ പുസ്തകം വായിക്കുവാൻ സാധിക്കും. വായിക്കുമ്പോൾ നോട്ട്സ് എഴുതുക തീർച്ചയായും. ഈ വർഷം